കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ലൈസൻസ് ഹോൾഡർമാരായിട്ട് ചിലരുണ്ട്. അതായത് അവർക്ക് ഡിഗ്രി പാസ്സാവാതെ തന്നെ റിസർച്ചിന് പോകാൻ പറ്റും, എം ഐക്ക്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന്. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ബികോം ജയിക്കാതെ ഉപരിപഠനത്തിനായിട്ട് പോയൊരു എസ്എഫ്ഐക്കാരന്റെ കഥ കായംകുളത്ത് നിന്ന് നമ്മൾ കേസായിട്ട് വന്നു, അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്ത. ഇവിടിപ്പോ അതിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ആർഷോയ്ക്ക് ഈ വിദ്യാഭ്യാസത്തിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ജയിക്കാനും മത്സരിക്കാനും പെടുന്ന പാടിനെ പറ്റി യാതൊരു വിധയും ഉണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹം പരീക്ഷ പാസ്സാവാതെ തന്നെ ഉപരിപഠനത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിലാണ് സംഭവം. അവിടെ അദ്ദേഹം ഈ ആവശ്യത്തിന് ഹാജർ പോലുമില്ല. അദ്ദേഹത്തിന് ആവശ്യത്തിന് ഹാജരില്ലാത്തവർ പരീക്ഷ എഴുതാൻ പാടില്ലെന്നാണ് നിബന്ധന. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ എങ്ങനെ ഇദ്ദേഹത്തിന് ഉപരിപഠനത്തിനുള്ള അഡ്മിഷൻ കിട്ടി കൊടുത്തു? അത് അവിടെ കോഴിക്കോടല്ല, അത് ക്ഷമിക്കണം, ഇത് മഹാരാജാസ് കോളേജ്, ഓട്ടോണമസ് കോളേജാണ്. അത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പോൾ അത് ഓട്ടോണമസ് കോളേജാണ്. സ്വന്തമായിട്ട് പ്രിൻസിപ്പലിനെ തന്നെ തീരുമാനം എടുക്കാം. അവിടുത്തെ പ്രിൻസിപ്പൽ പറയുന്നത് ഇദ്ദേഹം അതിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. കാരണം പ്രിൻസിപ്പൽമാർ മാത്രമല്ല, ഗവർണർമാർ പോലും പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആർഷോ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇവിടെ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. ആരെപ്പോ യാത്ര പോകണം, സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ തീരുമാനിക്കുന്ന ആളും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ പോലീസില് ആരെയൊക്കെ നിയമിക്കണം, ഇമാതിരി കാര്യങ്ങൾ, റാങ്ക് ആർക്ക് കൊടുക്കണം, റാങ്ക് ഇല്ലാത്തവർക്ക് എങ്ങനെ ജോലി കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളും അദ്ദേഹം തീരുമാനിക്കാറുണ്ട്. അപ്പൊ നിസാരക്കാരനൊന്നും അല്ല ആർഷോ എന്ന് പറയുന്ന ആള്. അദ്ദേഹം തന്നെയാണ് പാർട്ടിയുടെ ഭാരവാഹിയായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഹാജരി വേണ്ട, പരീക്ഷ പാസ്സാവേണ്ടതില്ല, അല്ലാതെ തന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് അഡ്മിഷൻ കിട്ടും. അപ്പൊ അങ്ങനെ ചില ഇളവുകളൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇളവുകൾ എന്നല്ല അതിന് പറഞ്ഞ അവകാശങ്ങൾ, പ്രത്യേക അവകാശങ്ങൾ. ഇവരുടെ അനുയായികളായിട്ടുള്ള സഭയ്ക്കാർക്കോ മറ്റാർക്കോ കിട്ടാത്ത ചില അവകാശങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷയും ഹാജരും ഒന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് എല്ലാം പാസ്സാവും. അവിടെ വേണമെങ്കിൽ റാങ്ക് കിട്ടിയെന്നിരിക്കും. അത് അവിടെ ഇതിന്റെ ഓട്ടോണമസ് കോളേജ് ആണല്ലോ, അതിന്റെ സൗകര്യം പോലൊക്കെ അവര് തീരുമാനിച്ചു കൊടുക്കും. ഇന്റേണൽ മാർക്കും ക്രെഡിറ്റും ഒക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളിലൊക്കെ അവർ തീരുമാനം എടുത്തുകൊള്ളും. റാങ്ക്കാരനാക്കി പിന്നെ ജോലി ഉറപ്പാക്കി ക്യാമ്പസ് പ്ലേസ്മെന്റ് കൂടി വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണല്ലോ നമ്മള് പി എസ് സി പരീക്ഷയിലും അങ്ങനെ ഉണ്ട്. അവിടെ പാസ്സാക്കാത്തവരെ റാങ്ക്കാരാക്കിക്കൊണ്ട് എസ് ഐ സെലക്ഷനിലും മറ്റും, പോലീസ് കോൺസ്റ്റബിൾ സെലക്ഷനിലും മറ്റും അവർക്ക് മുഖ്യമായിട്ടുള്ള സ്ഥാനം നൽകുന്ന, അവർക്ക് റാങ്ക് തന്നെ നൽകുന്ന ഏർപ്പാട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾക്കൊന്നും ഒന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല. അപ്പൊ ഈ പി എസ് സി തന്നെ അണ്ടനെ ഇടപോടനെയൊക്കെ വെച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടും എല്ലാം അണ്ടനെ ഇടപോടനെയൊക്കെ വെച്ചുകൊണ്ട് അവർക്കെല്ലാം പെൻഷൻ ഉറപ്പാക്കൽ പദ്ധതി ആണിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാർവത്രികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലും വലിയ കാര്യങ്ങൾ വന്നിട്ട് അതിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ചില അവകാശങ്ങൾ എസ് എഫ് ഐയിലൂടെ പ്രവർത്തിച്ചാൽ കിട്ടും എന്ന് നാട്ടുകാരൊക്കെ മനസ്സിലാക്കിയ വിദ്യാർത്ഥികളെ നേരെ എസ് എഫ് ഐയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളെ തോൽക്കുന്നു ഒന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് ഉപരിപഠനത്തിന് വരെ പോവാം. അതിനപ്പുറം ബി എസ് സി റാങ്കിൽ മുകളിലെത്തിക്കൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ജോലി ചെയ്യണമെന്നില്ല, ശമ്പളമായി അങ്ങനെ. പിന്നെ അവിടെ വേണമെങ്കിൽ അഴിമതി നടത്താം, പാർട്ടി അതൊക്കെ നോക്കിക്കൊള്ളും. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നുള്ളതിന്റെ ഉത്തമ ബോധ്യവും തെളിവുമാണ് ആർഷോയുടെ സംഭവം. ഇതിനിപ്പോ ആർഷോയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണമൊന്നും വന്നിട്ടില്ല. പ്രിൻസിപ്പൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് യോഗ്യതയുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പ്രിൻസിപ്പളുടെ കസേര ചിലപ്പോൾ തെറിപ്പിക്കും, അല്ലെങ്കിൽ കത്തിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശവമടക്കിന്റെ റിഹേഴ്സലുകൾ അവിടെ നടക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം സംസ്കരിക്കുന്നതിന്റെ റിഹേഴ്സലുകൾ തന്നെ നടന്നെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ഇവരെ ഒന്നും പേടിക്കാതെ പ്രിൻസിപ്പൽമാർക്ക് അവർക്ക് കിട്ടാനുള്ള ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ട് ഇങ്ങനെയുള്ള ഭീഷണികൾക്ക് വിധേയരാകാതെ അതിൽപ്പെടാതെ തന്നെ ശമ്പളം വാങ്ങിക്കാനായിരിക്കും സാധാരണഗതി എല്ലാ മനുഷ്യരും ശ്രമിക്കുന്നത്. ഇല്ലാത്ത കൊല്ലാപ്പനൊന്നും പോയിട്ട് അവിടെ ഒരു വിപ്ലവം ഒന്നും സൃഷ്ടിക്കാൻ കരുത്തുള്ള പ്രിൻസിപ്പൽമാരാരും നമുക്കില്ല. എം പി മൻമഥനെ പോലുള്ള പ്രിൻസിപ്പൽമാരാരും നമുക്കിപ്പോ ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ വലിയ തെറ്റുകളൊന്നും കാണാനും കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സത്യാനന്തര കാലഘട്ടത്തിലാണ് ഇതിൽ. ഇപ്പൊ തെറ്റേത് ശരി ഏതെന്ന് പറയാൻ പറ്റത്തില്ല. നേതാവ് പറയുന്നത് ശരി, എസ് എഫ് ഐയുടെ നേതാവ് പറയുന്നത് ശരി, അതിനപ്പുറമില്ലല്ലോ. അങ്ങനെയാണല്ലോ, എ ഐ എസ് എഫിന്റെ ഒരു പെൺകുട്ടിയെ തൊഴിച്ചപ്പോഴും നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ എത്രയോ ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇപ്പൊ അതിന്റെ പുറത്തൊരു തൊപ്പിയിൽ ഒരു തൂവൽ കൂടി എന്ന് കരുതി ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ജീവിക്കുക മാത്രമേ
നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്.